പുളിവട സവോള വടയെന്ന് വേണം പറയാം സവോള വട അപ്പോൾ ആ സവോള നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ടല്ലോ ആ സവോളയുടെ രുചിയുണ്ട് അതുപോലെ തന്നെ പച്ചമുളകിൽ തന്നെ കയറി കടിച്ചു രാവിലെ തന്നെ നമസ്കാരം രാവിലെ 3:30 ആകുമ്പോഴത്തെ എം സി റോഡിലൂടെ കുറിച്ചി ഔട്ട്പോസ്റ്റിൻ്റെ ഇവിടെ വരികയാണെങ്കിലുണ്ടല്ലോ എന്നാൽ ഒന്നാം തരം ഉള്ളിവട ബോണ്ട ബോണ്ട എന്ന് നമ്മുടെ കോട്ടയത്ത് പറയുന്നതാണ് ബോണ്ട എന്ന് ബോണ്ട അതേപോലെ തന്നെ പഴംപൊരി അല്ലെന്നുണ്ടെങ്കിൽ ഏത്തക്കാപ്പം ഇതും കഴിക്കാം നല്ല ചൂട് ചായം കഴിക്കാം പരിപ്പുവട പരിപ്പുവട ആയിട്ടില്ല അല്ലേ ആയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് മാറി രാജൻചേട്ടൻ്റെ കടയാണ് രാഗേഷ് ഹോട്ടൽ എന്നാണ് പേര് അപ്പോൾ ഇവിടെ വന്നാലും നല്ല ചൂട് സാധനം അതിരാവിലെ 3 മണി മുതൽ ഇവിടെ സാധനം റെഡിയാണ് നല്ല ചൂട് ചായയും കുടിക്കാം പഴംപൊരിയോ ബോണ്ടയോ പരിപ്പുവടയോ അല്ലെങ്കിൽ ഉള്ളിവടയോ എന്ത് വേണേലും കഴിച്ചിട്ട് പോവുകയും ചെയ്യാം ഇതാണ് ഇവിടുത്തെ രാവിലത്തെ കാഴ്ച തൊട്ടടുത്ത് തന്നെ ചാക്കോച്ചേട്ടനുണ്ട് ചാക്കോച്ചേട്ടൻ ലോട്ടറി വിൽക്കുന്നതും 3:30 മുതൽ തുടങ്ങി അല്ലേ ആക്കട്ടെ രാവിലെ 3:30 മുതൽ എത്ര വൈകുന്നേരം വരെ ഉണ്ടോ ഇല്ല ഉച്ചവരെ ഉച്ചവരെ ആണ് ചാക്കോച്ചേട്ടൻ്റെ ലോട്ടറി കച്ചവടം അപ്പോൾ നമുക്കൊരു കടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് പോവാം അല്ലേ ബാ ചേട്ടാ എനിക്ക് ഒരു ഉള്ളിവടയും ചായയും വേണം ഓക്കെ ദാ ഉള്ളിവട നല്ല ചൂടുള്ളിവട ഉള്ളിവട ഇപ്പോഴും ചിനിച്ചട്ടിയിൽ കിടപ്പുണ്ട് തിളച്ച് വരുന്ന അല്ല ചൂടായി വരുന്നേ ഉള്ളൂ വറുത്ത് വരുന്നേ ഉള്ളൂ ബാ ഇത് കഴിച്ചു നോക്കാം നല്ല മൊരു മൊര ഇരിക്കുന്ന ഉള്ളിവട സവോള വട എന്ന് വേണമെങ്കിൽ പറയാം സവോള വട അപ്പോൾ ആ സവോള നന്നായിട്ടും പൊരിഞ്ഞിട്ടുണ്ടല്ലോ ആ സവോളയുടെ രുചിയുണ്ട് അതുപോലെ തന്നെ പച്ചമുളകിൽ തന്നെ കയറി കടിച്ചു രാവിലെ തന്നെ അപ്പം അതിൻ്റെ എരിവും ആ രുചിയും ഒക്കെ ആയിട്ട് നല്ല മൊരിഞ്ഞ സവോള വട അതിൻ്റെ കൂടെ ചൂട് ചായയും കൂടെ കിട്ടിയാണല്ലോ ഒരു പ്രത്യേക സന്തോഷമാണ് സമയം അതിരാവിലെയാണ് ഇപ്പം സമയം ഏകദേശം 5 മണിയായി 5 മണി കഴിഞ്ഞു എന്നാലും ഇവിടെ നല്ല ശരിയേടാ നല്ല തിരക്കാണ് 3 മണി മുതൽ ഇവിടെ നല്ല തിരക്കുണ്ടാവുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് ആ ചൂട് ചായയും സവോള വടയും സൂപ്പർ ഇത് കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരം പോകുന്ന വഴിക്കാണ് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും നിർത്തി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് പഴംപൊരി വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴംപൊരി കൂടെ കഴിച്ചിട്ട് അങ്ങ് പോവാം അല്ലേ പച്ചമുളകിൽ നിന്ന് കടിച്ചു തുടങ്ങി അടുത്ത കടി വന്നത് ഇഞ്ചിയിലാണ് അപ്പം ഇഞ്ചിയുടെ രുചിയുണ്ട് പച്ചമുളകിൻ്റെ രുചിയുണ്ട് സവോളയുടെ ഉണ്ട് മൊത്തത്തിലൊരു അടിപൊളി ഫീല് ഇപ്പം രാഗേഷ് ഹോട്ടൽ ഇവിടെ നമ്മോട്ട് തുടങ്ങാം പഴംപൊരി ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അഭിലാഷ് പറഞ്ഞ് ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അഭിലാഷ് ചെയ്യിക്കട്ടെ പഴംപൊരി ഞാൻ ബോണ്ടയുടെ കാര്യം പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ ബോണ്ട എന്നാണ് ഇവിടെ പറയുക കോട്ടയം ഭാഗത്തൊക്കെ പക്ഷേ എറണാകുളം ഭാഗത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടംപൊരി എന്ന് പറയും അതിനകത്ത് ശർക്കരയൊക്കെ ചേർത്ത് ചിലർത്ത് ശർക്കര ചേർക്കും ചിലർത്ത് പഞ്ചസാര ചേർക്കും ഇവിടെ പഞ്ചസാര ചേർത്തുണ്ടാക്കുന്നതാണ് തേങ്ങാക്കൂത്തും ഒക്കെ ഇട്ട് ഒരു പ്രത്യേക രുചിയാണ് അത് കഴിക്കാനായിട്ട് ചായയിലും മുക്കി കഴിക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ അപ്പോൾ ഇവിടെ ഉണ്ടംപൊരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ബോണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നേരെ ഇരുട്ട് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉള്ളിവടയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു നേരം പരപരാന്ന് വെളുക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നു ഇരുട്ട് മാറി പരപരാന്ന് വെളുത്ത് കഴിയുമ്പോഴത്തേന് നമ്മളിത് അടൂരെത്തി ഇപ്പം നന്നായിട്ട് വെളുത്തു 7:30 സമയം 7:30 മുതൽ പത്മ കഫെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കണമെന്നാണ് പറയുന്നത് പത്മ കഫേയിൽ അകത്ത് പാർക്കിങ്ങിന് സ്ഥലമുണ്ട് പക്ഷേ ഞങ്ങൾ പുറത്ത് അറിയില്ലായിരുന്നു പാർക്കിങ്ങിന് സ്ഥലമുണ്ടെന്ന് ഞങ്ങൾ പുറത്ത് വണ്ടി പാർക്ക് ചെയ്തു ഇങ്ങോട്ട് നടന്നു കയറി 7:30 കഴിഞ്ഞു ഇവിടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണെന്നാണ് പറഞ്ഞത് വിഷ്ണുവിൻ്റെ കൂടെ അഭിലാഷാണ് ക്യാമറയുടെ പുറകിൽ ബാ പൂരി മസാലയും മസാല ദോശയും ബട്ടർ മസാല ദോശ സ്പെഷ്യൽ ബട്ടർ ബസ് പൂരി മസാല പൂരി മസാല ഇതിവിടെ താങ്ക് യു അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ബട്ടർ മസാല ദോശ അത് റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ പൂരി മസാല വിഷ്ണുവിനും വന്നിട്ടുണ്ട്
നേരത്തെ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു വിഷ്ണു തൊപ്പി വെച്ചുകൊണ്ട് ഫുഡ് കഴിക്കരുതെന്ന്. ഏതായാലും വിഷ്ണു തൊപ്പി മാറ്റി കേട്ടോ. ഞാൻ നേരത്തെ തന്നെ വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണു ഒരു ചമ്മലായിരുന്നു, ചില മുടി കുറവാന്ന് പറഞ്ഞൊരു ചമ്മലായിരുന്നു, ഇപ്പം മാറ്റി, തൊപ്പി മാറ്റി അല്ലേ, തൊപ്പി വേണ്ട ബാ. അപ്പോൾ രുചികളുടെ കാര്യം നമുക്ക് പറയാം ബാ. അങ്ങനെ ഞങ്ങൾ പത്മ കാഫേയിൽ വന്നിട്ടുണ്ടോ, ഇവരുടെ കിച്ചണിൽ കയറി, കിച്ചണിൽ കയറി ദോശ ഉണ്ടാക്കുന്ന കാഴ്ചകളുമുണ്ട്. നെയ്റോസ് ഉണ്ട്, സ്പെഷ്യൽ ബട്ടർ നെയ്റോസ് ഉണ്ട്, അതേപോലെ തന്നെ മസാല ദോശയും സ്പെഷ്യൽ ബട്ടർ മസാല ദോശയുണ്ട്. ഞാനൊരു സ്പെഷ്യൽ ബട്ടർ മസാല ദോശയാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ ബട്ടർ മസാല ദോശ എന്ന് പറഞ്ഞാൽ ദോശ അങ്ങോട്ട് പരത്തി ചുട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ പുറത്തുകൂടെ ബട്ടറൊക്കെ തേച്ച് അതിൻ്റെ പുറത്ത് കുറച്ച് മസാല പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ പുറത്തേക്ക് മസാലകളും കൂടെ ഇടും. അതായത് ബീട്രൂട്ട് ഉള്ള മസാലയാണ് മസാല ദോശയിൽ. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ ബീട്രൂട്ട് ഉള്ള മസാലയല്ലേ കിട്ടുന്നത്, അതുപോലെ തന്നെ. അതേപോലെ തന്നെ ഉഴുന്നുവട, നല്ല മൊരുമൊര മൊരിഞ്ഞ ഉഴുന്നുവട ഉണ്ടാക്കി വരുന്നതും നമ്മൾ കണ്ടു. അതേപോലെ നമ്മൾ നേരത്തെ കണ്ടത് ഉള്ളിവടയാണ്, ഉള്ളിവടയാണ് കഴിച്ചത്, ഇതിപ്പം ഉഴുന്നുവടയാണ്. അതുപോലെ തന്നെ പൂരി, പൂരിയുടെ പൂരി ചുറ്റെടുക്കുന്നതും അതിൻ്റെ കൂടെയുള്ള മസാല എന്ന് പറയുന്നത് ദോശയുടെ മസാല തന്നെയാണ്, അതും നമ്മൾ കണ്ടു, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാല ദോശയുടെ കൂടെ വടയുണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങാ ചമ്മന്തിയുണ്ട്, അതേപോലെ തന്നെ സാമ്പാർ. ഞാൻ ഒരു കോഫി പറഞ്ഞു, വിഷ്ണു ഒരു ചായയും പറഞ്ഞു. അപ്പോൾ നമുക്ക് പതുക്കെ ഈ ഉഴുന്ന് വട ഒന്ന് പൊട്ടിച്ച്, വിഷ്ണു കഴിക്കുക, പൂരി, വിഷ്ണു പൂരിയാണ്, വിഷ്ണു പൂരിയാണല്ല, വിഷ്ണു പൂരിയാണ് കഴിക്കുന്നത്. അതെ, അപ്പോൾ നമ്മളതേ വട ഉഴുന്ന് വട ഒന്ന് സ്വല്പം പൊട്ടിച്ചെടുത്തിട്ട് ആ തേങ്ങാ ചമ്മന്തിയുടെ കൂടെ കേട്ടോ, നല്ല കുറുകിയ തേങ്ങാ ചമ്മന്തി, അത് കൂട്ടി ദേ ഇതുപോലെ. നല്ല ചൂട് വട, അതിന് പുറമേ നല്ല മൊരുമൊരാന്ന്, അത് നല്ല സോഫ്റ്റായിട്ട് തേങ്ങാ ചമ്മന്തിക്കാണെങ്കിൽ നന്നായിട്ട് ആ തേങ്ങയുടെ ആ രുചി നിറഞ്ഞു നിൽക്കുന്ന തേങ്ങാ ചമ്മന്തി, അടിപൊളി. ഇനിയിപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബീട്രൂട്ടൊക്കെ ചേർത്ത മസാല ദോശയാണ്, ദൈതുണ്ടോ, സ്വല്പം ഒന്ന് കാണിച്ചു തരാം, പൊട്ടിച്ച് കാണിച്ചു തരാം. ദേ കണ്ടോ, ഇന്ത്യൻ കോഫി ഹൗസിൽ കുറച്ചുകൂടെ ബീട്രൂട്ടിൻ്റെ കളർ വരും, പക്ഷേ ഇവിടെ അത്രയും ബീട്രൂട്ടിൻ്റെ കളറില്ല. എന്നാലും ബീട്രൂട്ടും ഒക്കെ ചേർത്ത്, ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത ഒരു മസാലയുള്ള മസാല ദോശ. ആ മുറിച്ച ഭാഗം തന്നെ നമ്മൾ ഇതാ ആ ദോശ ഇങ്ങനെ എടുത്ത് ഒരു സ്വല്പം മസാല, ഇത് കണ്ടോ, ആ മസാലയും കൂടെ കൂട്ടി ഇനിയിപ്പോൾ സാമ്പാറിൽ മുക്കാം അല്ലേ. ഇതാ ഒരു സ്വല്പം സാമ്പാറിൽ ഇതുപോലെ മുക്കിയിട്ട് ആഹാ അടിപൊളി. ഞാൻ മുറിച്ചെടുത്ത ഭാഗത്ത് ആ മുരുമുരിപ്പില്ലായിരുന്നു, കാരണം ആ മസാലയൊക്കെ വന്ന് അത് സോഫ്റ്റായി. പക്ഷെ മുരുമുരിക്കുന്ന സ്ഥലമാണിത്, ഇത് മുരിഞ്ഞ ദോശയുടെ ഭാഗം. അതിങ്ങനെ എടുത്തിട്ട് തേങ്ങാ ചമ്മന്തിയിൽ മുക്കി കേട്ടോ ഇതുപോലെ, അടിപൊളി. തേങ്ങാ ചമ്മന്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വടയുടെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ ആണെങ്കിലും സൂപ്പർ. അതിൻ്റെ കൂടെ ജീരവളം വന്നിട്ടുണ്ട് രാവിലെ തന്നെ, നല്ല ചൂട് ജീരവളം അല്ലേ. എങ്ങനെയുണ്ട് പൂരി, എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട് മസാല, ഒരു രക്ഷയില്ല, അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. പൂരി ക്രിസ്പി അല്ല, പക്ഷെ നല്ല സോഫ്റ്റാണ്, അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല. മസാല സൂപ്പർ, എൻജോയ് ചെയ്യാം, സൂപ്പർ. അപ്പോൾ ഇതൊക്കെയാണ് പത്മ കാഫേയുടെ രുചി വിശേഷങ്ങൾ. ഇതൊന്നും കൂടാതെ ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട് കേട്ടോ ഇവിടെ. ഇഡ്ഡലിയുണ്ട്, പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ടയുണ്ട്, പൊറോട്ട തന്നെ മൈദ പൊറോട്ടയുണ്ട്, അതുപോലെ തന്നെ വീറ്റ് പൊറോട്ടയുണ്ട്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് കഴിക്കാം. അതും കൂടാതെ ഇലയടയും അതേപോലെ തന്നെ രസവടയുണ്ട് അല്ലേ, രസവടയൊക്കെ ഉണ്ട്. ഉച്ചയൊക്കെ ആവുമ്പോൾ, ഉച്ചയോടെ താമസിക്കുന്നു, നമ്മൾ രാവിലെ തന്നെ വന്നുകൊണ്ട് ചില ഐറ്റംസൊക്കെ റെഡി ആയിട്ടുള്ളൂ. നമ്മൾ 7:30 ആയപ്പോൾ തന്നെ, 7:30 മുമ്പ് തന്നെ ഇവിടെ വന്നു. കുമ്പളപ്പവും കുമ്പളപ്പവും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ഒന്നാന്തരം ഊണ്, ഇലയിൽ വിളമ്പുന്ന ഊണും ഉണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കഴിക്കാം. പക്ഷേ നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ഇവിടെ നിൽക്കാനുള്ള സമയം, നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഈ ദോശയും വടയൊക്കെ കഴിച്ച് നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. അഭിലാഷ് കഴിക്കുന്നത് സ്പെഷ്യൽ നെയ്റോസ്റ്റ് ആണ്, സ്പെഷ്യൽ ഗീ റോസ്റ്റ്. അതെന്ന് വെച്ചാൽ രണ്ട് ചെറിയ നെയ്റോസ്റ്റുകൾ, അതിനകത്തും നെയ്യൊക്കെ ഇഷ്ടംപോലെ ചേർത്ത് പൊടി ചേർത്തിട്ടുണ്ടോ എന്നൊരു സംശയം, ഓർമ്മയില്ല. ഉണ്ടാക്കുന്ന കണ്ടിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. മസാല ദോശ കഴിച്ചതിൻ്റെ ഓർമ്മയിൽ അങ്ങ് പോയി. അതിനകത്ത് അഡീഷണൽ ആയിട്ട് മസാല അഭിലാഷിന് കഴിക്കാനായിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. അഭിലാഷേ എങ്ങനെയുണ്ട് സംഭവം? നന്നായിട്ട് മുരിഞ്ഞിട്ട് പൊടിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് അല്ലേ. അപ്പം നമുക്ക് ഉള്ളിവട, ഉഴുന്നുവട, മസാല ദോശ, ചായ, കാപ്പി, കാപ്പിയാണ് ഇവിടെ ഞാൻ കാപ്പി കുടിക്കുന്നത്.
ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കാണാൻ മറക്കരുത്. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ട് കൂടെ ഉണ്ടാവണം. ചിരിച്ചു തൽക്കാലത്തേക്കിന് ബൈ ബൈ.